이겼냐? പട്ടിക്കാരനാണ് എന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാമായിരുന്നു. ഒരു മുസ്ലിം ലീഗുകാരനെ കോൺഗ്രസിന്റെ വേഷം കെട്ടിച്ച് മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല. എങ്കിൽ പിന്നെ ലീഗിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാമായിരുന്നു. അതല്ലേ കുറച്ചുകൂടി ഭംഗി. എന്നെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോൽപ്പിച്ചാലല്ലേ കുറച്ചുകൂടി അതിനൊരു പ്രസക്തി കൈവരുന്നത്. എന്ത് വിധേനയും ജലീലിനെ തോൽപ്പിക്കുക എന്നൊരു ടാർഗറ്റ് മുസ്ലിം ലീഗിന് ഉള്ളത് പോലെ തോന്നിയോ? അപ്പൊ കോണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണോ? മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഒരാൾ മത്സരിക്കേണ്ടത് കോണി ചിഹ്നത്തിലല്ലേ? കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നെ തോൽപ്പിക്കാൻ കോണി ചിഹ്നം പോരാ എന്നാണല്ലോ. എന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത്? അല്ല, ഫിറോസ് ലീഗിന്റെ ഡോക്ടർ ജലീലിനെ കണ്ടു. അപ്പൊ അതേ ചോദിച്ച ഒരു ചോദ്യം, ഫിറോസ് ലീഗുകാരനാണ്, അപ്പൊ കോണി അടയാളത്തിലല്ലേ മത്സരിക്കേണ്ടത്? എന്താ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. എന്താ കൈപ്പ് വേണമെങ്കിൽ കോണി അടയാളത്തിൽ മത്സരിക്കാലോ? അത് നല്ല ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു പത്രക്കുറിപ്പ് കണ്ടു. അദ്ദേഹം CPMന്റെ ജില്ലാ മെമ്പർ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു CPMന്റെ ജില്ലാ മെമ്പർ എന്തിനാണ് ഈ ഓട്ടോറിക്ഷയിലും കൂടത്തിലും തലത്തിലൊക്കെ മത്സരിക്കുന്നത്?